കുട്ടികൾ സഞ്ചരിക്കുന്നത് എങ്ങോട്ട് കുട്ടികളിലെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർമ്മശക്തി ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറ്റി അവർ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് ഇത് അവർ സഞ്ചരിക്കുന്ന വഴിയുടെ പ്രശ്നമോ അതോ അവർക്കായി വഴി തെളിക്കുന്നവരുടെ പ്രശ്നമോ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കുട്ടികളെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്നു ദിനംപ്രതി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് വിൽപ്പനകളുടെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിന്റെയും കഥകൾ നമുക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ് ആ ഇടയ്ക്കാണ് ഞെട്ടിക്കുന്ന ഇത്തരത്തിൽ ഒരു വാർത്ത സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിൽ കുട്ടികളുടെ ബാഗിൽ നിന്ന് എന്തെല്ലാം വസ്തുക്കളാണ് ലഭിച്ചത് എന്നറിഞ്ഞാൽ ആരുമൊന്ന് ഞെട്ടിപ്പോകും കോണ്ടം ഗർഭനിരോധന ഗുളികകൾ ലൈറ്ററുകൾ സിഗരറ്റുകൾ വൈറ്ററുകൾ തുടങ്ങിയവയെല്ലാം കുട്ടികളുടെ ബാഗിൽ നിന്നും ലഭിച്ചു കുട്ടികൾ സ്കൂളിലേക്ക് സ്ഥിരമായി മൊബൈൽ കൊണ്ടുവരുന്നു എന്ന ആളുകളുടെ പരാതിയെ തുടർന്നുണ്ടായ മിന്നൽ പരിശോധനയിലാണ് ഇത്തരം വസ്തുക്കൾ കുട്ടികളുടെ ബാഗിൽ നിന്നും കണ്ടെടുത്തത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകളിലായിരുന്നു മിന്നൽ പരിശോധന അതിൽ തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളുടെ ബാഗ് ആയിരുന്നു പരിശോധിച്ചത് എന്നതാണ് നഗരത്തിലെ നിരവധി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട് കർണാടകയിലെ പ്രൈമറി സെക്കൻഡറി സ്കൂളുകളുടെ അസോസിയേറ്റഡ് മാനേജ്മെന്റ് ആണ് സ്കൂളുകളുടെ വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിക്കുവാൻ ആവശ്യപ്പെട്ടത് സംഭവത്തിന് പിന്നാലെ രക്ഷകർത്തിയ അധ്യാപക മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കുകയും കുട്ടികളുടെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും ഇതേപ്പറ്റി ഒരു ഞെട്ടലോടെ അല്ലാതെ കേൾക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ തങ്ങളുടെ കുട്ടികളിലുണ്ടായ പെട്ടെന്നുള്ള മാറ്റം പല രക്ഷകർത്താക്കളും സ്കൂളുകാരോട് തുറന്നു സംസാരിച്ചു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത് പ്രകാരം ചിന്തിക്കുമ്പോൾ ലഹരി മരുന്നുകളുടെ ഉപയോഗം എത്രമാത്രം കുട്ടികളിൽ സ്വാധീനം ചെലുത്തി എന്ന് മനസ്സിലാക്കാനാകും കുട്ടികളെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം കൗൺസിലിംഗ് നൽകാനാണ് തൽക്കാലം മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് നഗരത്തിലെ 80% സ്കൂളുകളിലും പരിശോധന കർശനമാക്കാനും തീരുമാനമായിട്ടുണ്ട് ചില വിദ്യാർത്ഥികളുടെ വാട്ടർ ബോട്ടിലുകളിലും മദ്യം ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു രാജ്യത്തെ കുട്ടികളിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ഗുരുതര പ്രശ്നമായി മാറുകയാണ് 2019 മെയ് മുതൽ 2020 ജൂൺ വരെ ഇന്ത്യയിലെ 10 നഗരങ്ങളിൽ നിന്നുള്ള 6000-ലധികം സ്കൂൾ വിദ്യാർത്ഥികളിൽ നടത്തിയ സർവേയിൽ 10% വിദ്യാർത്ഥികളും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു സിഗരറ്റ് മദ്യം കഞ്ചാവ് ഒപ്പിയോയിഡുകൾ ഇൻഹലൻറ്റുകൾ എന്നിവയാണ് അവർ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളിൽ ഭൂരിഭാഗവും 2007 കർണാടക സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും മൊബൈൽ ഫോൺ ഉപയോഗം നിരോധിച്ചിരുന്നു എന്നിരുന്നാലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റു വസ്തുക്കളുടെയും ഉപയോഗവും അനാവശ്യമായ ഫോൺ ഉപയോഗവും നമ്മുടെ കുട്ടികളെ ദുരന്തത്തിലേക്ക് നയിക്കുന്നു എന്നത് എടുത്തു പറയാതെ വയ്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽ ബട്ടണും അണേബിൾ ചെയ്യുക